പ്രിയ സ്ഥലമാണ്. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതുഞായർ, കാരുണ്യഞായർ, തിരുവുത്ഥാനം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച. ലത്തിൻ സഭയിൽ അതിനെ മേഴ്സി സൺഡേ, കാരുണ്യ ഞായർ ആയിട്ട് ആഘോഷിക്കുന്നു. പൗരസഭകളിൽ, സവിശേഷമായിട്ട് ഭാരതത്തിൽ, പുതുഞായർ, അത് രണ്ട് പുതുഞായർ എന്ന് പറഞ്ഞാലും കാരുണ്യഞായർ എന്ന് പറഞ്ഞാലും വായനയൊക്കെ തോമസ് ലീഹായുമായി ബന്ധപ്പെട്ട വായനയാണ്. ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതൊരു തിയോളജിക്കൽ അഡ്വഞ്ചർ എന്ന് പറയുന്ന സംഗതിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്, ഒരു ദൈവശാസ്ത്ര സാഹസം. എൻ്റെ ഒരു നിരീക്ഷണമാണ്, ദൈവശാസ്ത്രജ്ഞരാരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ വല്ല പോരായ്മയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ നന്നായിരിക്കും. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു എൻ്റെ ഒരു ബൈബിള് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ചയാണ് ഞാൻ അവതരിപ്പിക്കണേ. ആ ഉൾക്കാഴ്ച അവതരിപ്പിക്കാനുള്ള സന്ദർഭം ഞാൻ പറയാം. മക്തല മറിയത്തോട് യേശു പറയുന്നു, നീ എന്നെ പിടിച്ചു വയ്ക്കരുത്, നീ എന്നെ തൊടരുത്. തോമസ് ലീഹയോട് പറയുന്നു, നീ നിൻ്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അപ്പോൾ തോമസ് ലീഹയ്ക്ക് കർത്താവിൻ്റെ ഉത്ഥാനം ചെയ്ത ശരീരത്തിൽ കൈ വയ്ക്കാനും മക്തല മറിയത്തോട് തൊടരുതെന്നും പറഞ്ഞു. അത് യേശു സ്ത്രീകളോട് ഒരു അവഗണന കാണിച്ചതോ അല്ലെങ്കിൽ ഒരു വിവേചനം, ഡിസ്ക്രിമിനേഷൻ കാണിച്ചതാണോ അതോ അതിന് ദൈവശാസ്ത്രപരമായി വേറെ വല്ല സാങ്കത്യമുണ്ടോ, അതാണ് എൻ്റെ ചോദ്യം. അത് മനസ്സിലാക്കാൻ ഞാനൊരു ഒരല്പം ചരിത്രം, അതായത് ഈ യേശുവിൻ്റെ സ്പർശനവും അല്ലെങ്കിൽ യേശുമുള്ള ബന്ധത്തിൻ്റെ ഒരല്പം കഥ പറയണം. യേശു മരിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായ തരത്തിലാണ്. അതായത് ഗ്രീക്ക് സാഹിത്യം മുഴുവൻ പരിശോധിച്ചാലും ഒരാളുടെ മരണവും ഇങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല. യോഹന്നാൻ 19:30, നമ്മുടെ പരിഭാഷയിലൊക്കെ ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നു, നമുക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇംഗ്ലീഷിൽ ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ് എന്നാണ്. ഹി റിക്ലൈൻഡ് ഹിസ് ഹെഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ്, അവൻ ചായച്ച്, തല ചായച്ച് ആത്മാവിനെ കൈമാറി. തല ചായച്ച് ക്ലീനോ എന്നാണ് റിക്ലൈൻ എന്ന് ഇംഗ്ലീഷിൽ, ക്ലീനോ എന്നാണ് ഗ്രീക്കിൽ. ഈ ക്ലീനോ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, രണ്ട് സ്ഥലത്തേക്ക് നമുക്ക് ചായാം. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ റിക്ലൈനിങ് ചെയർ, ചാരുകസേര, മലയാളത്തിൽ ചാരുകസേര, നമ്മൾ മുമ്പിലേക്കാണോ ചായണേ അതോ പുറകോട്ടാണോ? പുറകോട്ടാണ്. അപ്പോൾ റിക്ലൈനിങ് ചെയർ എന്ന് പറഞ്ഞാൽ പുറകോട്ട് ചായ എന്നാണ് അല്ലേ? പുറകോട്ട്. യേശു പുറകോട്ട് തല ചായച്ചു, പിന്നെ മുൻപോട്ട് ചായച്ചു, രണ്ടർത്ഥം ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് ആത്മാവിനെ കൈമാറി എന്നാണ്, ആത്മാവിനെ കൈമാറി, ഹാൻഡഡ് ഓവർ, പാരഡിഡോമി എന്നാണ് ഗ്രീക്ക്. ഇപ്പം ഞാൻ ഈ ബൈബിള് വേറൊരാൾക്ക് കൈമാറുന്നു, അയാൾ സ്വീകരിക്കുന്നു, ഇതാണ് ഹാൻഡ് ഓവർ. ഞാൻ താക്കോല് കൈമാറി, ഹാൻഡ് ഓവർ. അപ്പോൾ ആത്മാവിന് കൈമാറി. ഈ രണ്ട് വാക്കുകളും ഞാൻ പറഞ്ഞല്ലോ ഒരല്പം വിചിത്രമായിട്ട് തോന്നും. അപ്പോൾ എന്താണ് കുരിശിൽ സംഭവിക്കുന്നത്? യേശു കുരിശിൽ കിടക്കുമ്പോഴും പിതാവിന് മടുത്തിട്ട് തന്നെയാണ്. യോഹന്നാൻ 1:18, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന, മടിയിലേക്കിരിക്കുന്ന എന്നാണ് ആക്ഷരികം, മടിയിലേക്കിരിക്കുന്ന പുത്രൻ, ദൈവം തന്നെയായ പുത്രൻ. ആ മടിത്തട്ട്, പിതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് ഒരിക്കലും യേശു പോകുന്നില്ല. യേശു മനുഷ്യനായപ്പോഴും പോയിട്ടില്ല, കുരിശിൽ മരിച്ചപ്പോഴും പോയിട്ടില്ല, എപ്പോഴും പിതാവിൻ്റെ മടിത്തട്ട് തന്നെയാണ് പുത്രൻ, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ, ദൈവം തന്നെയായ പുത്രൻ. കുരിശിൽ കിടക്കുമ്പോഴും പിതാവിൻ്റെ മടിയിലാണ് പുത്രൻ, പിതാവിൻ്റെ മടിയിലാണ് പുത്രൻ. അപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ കുരിശിൽ കിടക്കുമ്പോൾ അവൻ തല പുറകോട്ട് ചായച്ചു, പുറകോട്ട് ചായച്ചു. എവിടേക്കാണ് ചായച്ചത്? ചായച്ചത് പിതാവിൻ്റെ നെഞ്ചിലേക്ക്. പിതാവിൻ്റെ മടിയിലിരുന്നിട്ട്, നമ്മളെ മടിയിൽ, ഒരാളുടെ മടിയിലിരുന്നിട്ട് പുറകോട്ട് ചായഞ്ഞാൽ നെഞ്ചിലേക്ക്. അപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രൻ പിതാവിൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചു, റിക്ലൈനിങ്, പുറകോട്ട് ചായച്ചു. എന്നിട്ട് പറഞ്ഞു, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു, പിതാവേ നിൻ്റെ കൈകളിൽ, ഐ കമൻഡ് മൈ സ്പിരിറ്റ് ഇൻ ടു തൈ ഹാൻഡ്സ്, ഞാൻ എൻ്റെ ആത്മാവ് നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം. അപ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, യോഹന്നാൻ 15:26, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പുത്രനിലൂടെ വരുന്നു. അപ്പോൾ അവൻ തല ചായച്ച് മുമ്പിലേക്ക്. ആരാണ് അവിടെ ഉള്ളത്? മുമ്പിൽ പലരുണ്ട്, പക്ഷെ രണ്ട് പേർക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. രണ്ട് പേർക്കും അവിടെ പേരില്ല, ഡെസിഗ്നേഷൻ, സബ്ജയേ ഉള്ളൂ. ആരാണ്? യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ അമ്മ. രണ്ട് പേരുടെയും പേര് പറഞ്ഞിട്ടില്ല, യോഹന്നാൻ എന്നും മറിയം എന്നും പറഞ്ഞിട്ടില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ അമ്മ, അവരിലേക്ക്
തല ചായച്ച് ആത്മാവിന് കൈമാറി, ആത്മാവിനെ കൈമാറി അവർക്ക് കൊടുത്തു, ആത്മാവിനെ അവർക്ക് കൊടുത്തു. യേശു സ്നേഹിച്ച ചേച്ചൻ, യേശുവിൻ്റെ അമ്മ, അതായത് സഭയാണ് ആദ്യത്തെ സഭ, സഭാസമൂഹം കുരിശിന് താഴെയാണ്, അവിടെ സഭ പൊട്ടിമുളക്കിയാണ് സഭ സ്ഥാപിച്ചത്. ഇങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് കർത്താവ് സഭ സ്ഥാപിക്കണേ. കുർബാന സ്ഥാപിച്ചപ്പോൾ സഭയും കൂടി സ്ഥാപിച്ചത്. അതിനുമുമ്പ് സ്ഥാപിക്കുമെന്ന് പത്രത്തിൽ പറഞ്ഞിരുന്നു, ഈ പാറമ്മൽ ഞാൻ സഭ പണിയുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അത് പണിതത്, ആ സഭ സ്ഥാപിച്ചത് കുർബാന സ്ഥാപിച്ചപ്പോഴാണ്. അത് ആ കുർബാന സ്ഥാപിച്ച ആ കമ്മ്യൂണിറ്റിക്ക് ആത്മാവിനെ കൊടുക്കുകയാണ്. ശരിക്കും സഭ എന്ന കമ്മ്യൂണിറ്റിക്ക് ആത്മാവിനെ കൊടുക്കുകയാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ് ആ പുത്രനിലൂടെ വന്ന് ആ യേശുവിൻ്റെ അമ്മയ്ക്കും യേശു സ്നേഹിച്ച ചേട്ടനും ആത്മാവിനെ കൊടുത്തു. അത് കൺഫേം ചെയ്തുകൊണ്ട് നമ്മൾ കേൾക്കുകയാണ്, അവൻ്റെ പാർശ്വം പിളർക്കപ്പെട്ടു, രക്തവും വെള്ളവും കുർബാനയും മാമോദിസായും അവിടെ നിന്ന് ഒഴുകി, ആത്മാവും രക്ഷയും അവിടെ നിന്ന് ഒഴുകി. അത് ഇവരിലേക്ക് ഒഴുകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. ഈ രക്തവും വെള്ളവും മാമോദിസായും കുർബാനയും രക്ഷയും പരിശുദ്ധാത്മാവും അവിടെ നിന്ന് യേശുവിൽ നിന്ന് ഒഴുകി, അവൻ ഈ ആത്മാവിനെ അവർക്ക് കൈമാറി, ആത്മാവിനെ കൈമാറി അത് കൺഫേം ചെയ്തുകൊണ്ട് രക്തവും വെള്ളവും നൽകപ്പെട്ടു. അപ്പം ഇങ്ങനെയൊരു കൈമാറ്റം കുരിശിൽ നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യേശു ഉത്ഥാനം ചെയ്ത അന്ന് രാത്രി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, യോഹന്നാൻ സുവിശേഷം 20. എന്നിട്ട് അവരുടെ മേൽ ഊതി ഊതി എന്നിട്ട് പറഞ്ഞു, ആത്മാവിനെ സ്വീകരിക്കുവൻ. അവരുടെ മേൽ ഊതി. അപ്പം ഈ കുരിശിന് വെച്ച് യേശു സ്നേഹിച്ച ശിഷ്യനും യേശുവിൻ്റെ അമ്മയ്ക്കും കൊടുത്ത ആത്മാവ് അവൻ ആത്മാവിനെ കൈമാറി ഇല്ലേ, ലാസ്റ്റ് ബ്രത്ത് കൈമാറി രക്തവും വെള്ളവുമായിട്ട് കൊടുത്തത് ഇപ്പോൾ അപ്പസ്തോലന്മാരൊക്കെ കൊടുക്കുകയാണ്. അവരുടെ മേൽ ഊതി ഊതിയിട്ട് ആ കാറ്റ്, യേശുവിൻ്റെ കാറ്റ്, ആ കാറ്റിലൂടെ യേശുവിൻ്റെ ആത്മാവിനെ ഈ 11 പേർക്ക് കൊടുക്കുകയാണ്. തോമസ് ഉണ്ടായിരുന്നില്ലേ, തോമസ് ഇല്ലായിരുന്നല്ലോ, കൊടുത്തു. ഇനി അപ്പോൾ തോമസിനോട് ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്, അതായത് ഞങ്ങൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 8 ദിവസം പറഞ്ഞുകൊണ്ടു, 7 ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു പ്രാവശ്യം പറഞ്ഞെന്നല്ല, പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് ആ വാക്ക്. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു, പക്ഷേ തോമസ് പറഞ്ഞു ഞാൻ അനുസരിക്കില്ല, ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് പ്രത്യക്ഷപ്പെടാതെ അവൻ്റെ മുറിവുകളും വിലാപ്പുറത്ത് എൻ്റെ കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഇവൻ വിശ്വസിക്കാതിരുന്നു. അങ്ങനെ 8 ദിവസങ്ങൾക്ക് ശേഷം തിരുവുത്ഥാനം കഴിഞ്ഞ് 8-ാം ദിവസം തോമസിന് എല്ലാവർക്കും കൂടി പ്രത്യക്ഷപ്പെട്ടു. തോമസിനോട് പറഞ്ഞു, നീ വരിക, നിൻ്റെ കൈ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, നീ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം സൂചന കിട്ടിക്കാണും, യേശുവിൻ്റെ അമ്മയ്ക്കും യേശു സ്നേഹിച്ച ശിഷ്യനും യേശു തൻ്റെ അവസാനത്തെ ശ്വാസത്തിലൂടെ ആത്മാവിന് കൊടുത്തു, പിന്നെ അവസാനത്തുള്ളി രക്തവും വെള്ളത്തിലൂടെയും അവർക്ക് ആത്മാവിന് കൊടുത്തു. അപ്പോൾ ഒരു ഫിസിക്കാലിറ്റി, ഒരു ശാരീരികത ഇല്ലേ, ഒരു ഒരു സ്പർശിക്കാവുന്ന, തൊട്ടനുഭവിക്കാവുന്ന ഒരു സംഗതിയുണ്ട്. ഇതുപോലെ തന്നെയാണ് 11 പേർക്കും കൊടുത്തത് ഊതി ഇല്ലേ. യോഹന്നാൻ 20:21-23 ശിഷ്യന്മാരുടെ മേൽ ഊതി, അവരുടെ ശാരീരികാലിറ്റി ഇല്ലേ, ഒരു ശാരീരികതയില്ലേ, ഫിസിക്കാലിറ്റി, യേശുവിൻ്റെ ഊത്ത് ഊതി, അങ്ങനെ ഊതിയിട്ടാണ് ആത്മാവിനെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഫിസിക്കാലിറ്റി, ഒരു ഭൗതികത, ഒരു ശാരീരികത തോമസിനും വേണ്ടേ? തോമസിനത് എങ്ങനെ കിട്ടിയത്? നിന്റെ വിരല് എൻ്റെ പാർശ്വത്തിൽ വെക്കുക. അപ്പം യേശുവിനെ തൊടുമ്പോൾ യേശുവിൻ്റെ ഇങ്ങനെ ഊതൽ, അതുപോലെ യേശുവിൻ്റെ അവസാനത്തെ ശ്വാസം, രക്തവും വെള്ളവും, ഇതുപോലുള്ള ഒരു ഫിസിക്കാലിറ്റി, ഒരു ശാരീരികത തോമസിന് വേണം. തോമസ് ഈ 12 പേരിൽ ഒരുവനാണ്. അപ്പോൾ യേശുവിനുള്ള ഒരു ഫിസിക്കൽ ടച്ചിലൂടെയാണ് ഇവർക്ക് എല്ലാവർക്കും ആത്മാവിന് കൈമാറുന്നത്. അതിൻ്റെ ഒരു ഫുള്ളസ് ആണ് പെന്തക്കോസ്തയിൽ നടക്കണേ. ഇവർക്ക് നൽകിയ ആത്മാവ് സഭയ്ക്ക് മൊത്തമായിട്ട് 120 പേര്, അങ്ങനെ അത് പോവുകയാണ്. അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും ഘട്ടം ഘട്ടമായി നൽകിയ ആ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയാണ് പെന്തക്കോസ്തയിൽ നടക്കണേ. ഇതെല്ലാം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ അപ്പസ്തോലന്മാർ ആ അപ്പസ്തോലന്മാർക്ക് ഇത് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ഒരു സവിശേഷ കാര്യം കൂടിയുണ്ട്. എന്താണ്? ഈ അപ്പസ്തോലന്മാരെ യേശു പുരോഹിതന്മാരായി വാഴിച്ചതാ, പുരോഹിതന്മാരെ വാഴിച്ചതാ. അതൊക്കെ നമ്മൾ മുമ്പൊരു ഒരു വീഡിയോയിൽ ധാരാളമായിട്ട് കണ്ടതാണ്, വളരെ വിശേഷമായിട്ട് നമ്മൾ വിശദമായി കണ്ടതാണ്. അപ്പോൾ അവർക്ക് യേശു ആത്മാവിനെ കൊടുക്കുന്നത് ഒരു ഫിസിക്കാലിറ്റിയിലൂടെയാണ്, ഒരു എന്താ പറയുക, ശാരീരികമായ ഒരു ബന്ധം, ഇടമുറിയാത, മുറിഞ്ഞു പോകാത്ത ഇല്ലേ, എന്താ പറയുക, അൺബ്രോക്കൺ ചെയിൻ. യേശുവിനെ തൊട്ട് അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെ തൊട്ട്, അവൻ്റെ ശ്വാസത്തിൽ തൊട്ട്,
അങ്ങനെയാണ് അവർക്ക് അപ്പസ്തോലന്മാർക്ക് ആത്മാവിന് കൈമാറിയത്. അവരോ മറ്റുള്ളവരുമ്പിൽ ഈ കൈവച്ചിട്ടാണ് ഈ പൗരോഹിത്യം മറ്റുള്ളവർക്കും മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കെല്ലാം കൊടുത്തത്. അപ്പം ഇങ്ങനെ ഒരു ഫിസിക്കാലിറ്റി യേശുവിൽ നിന്ന്, ഇതിനെയാണ് ശ്ലൈംഗിക പിന്തുടർച്ച എന്ന് സഭയിൽ പറയണേ. ഈ ശ്ലൈംഗിക പിന്തുടർച്ച അപ്പസ്തോലന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ അങ്ങനെയാണ്. ആ ശ്ലൈംഗിക പിന്തുടർച്ചയിൽ മക്ദല മറിയത്തിന് പങ്കില്ല. നമ്മൾ സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കാത്തതിനുള്ള ഒരു കാരണം ഇതാണ്. നാളെ ഈ സ്ത്രീകൾക്കും ഇതുപോലെ പൗരോഹിത്യത്തിൻ്റെ ഇത് കൊടുത്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, തെളിയിക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരുപക്ഷെ സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതുവരെ നമുക്കങ്ങനെ കണ്ടിട്ടില്ല, സഭ ചരിത്രത്തിലില്ല, ബൈബിളിലില്ല. അപ്പോൾ ചുരുക്കത്തിൽ യേശു കൊടുക്കാത്തൊരു സംഗതി നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ചിലരതിന് ഒരു ഒബ്ജക്ഷൻ പറയുന്നത്, അന്നത്തെ ചരിത്ര കാലഘട്ടത്തിൽ സ്ത്രീകളെ ഒരു രണ്ടാം തരം പൗരന്മാരായി കണ്ടിരുന്നേ, അതുകൊണ്ട് കൊടുക്കാതിരുന്നേ. അതൊക്കെ നമുക്ക് പറയാം. എങ്ങനെയാണെങ്കിൽ യേശു വെറും മനുഷ്യനാണെങ്കിൽ, യേശു ദൈവം മനുഷ്യനയാളാണെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല അന്നത്തെ രീതിക്ക് കടകവിരുദ്ധമായിട്ട് യേശുവിന് സ്ത്രീ ശിഷ്യന്മാരുണ്ടായിരുന്നു. അന്ന് റബ്ബിക്ക് പോലും, ഒരു റബ്ബായിക്ക് പോലും, യഹൂദ റബ്ബിക്ക് പോലും സ്വന്തം ഭാര്യയോട് പോലും പരസ്യമായി സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലാണ് യേശുവിന് വനിതാ ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പൗരോഹിത്യം കൊടുത്തതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. ചുരുക്കത്തിൽ ഈ അപ്പസ്തോലന്മാർക്ക് ഒരു ശ്ലൈംഗിക പിന്തുടർച്ച, ശാരീരിക പിന്തുടർച്ച യേശുവിനോടുണ്ട്, സ്ത്രീകൾക്കില്ല. അതുകൊണ്ടാണ് മക്ദല മറിയത്തോട് തൊടരുത് എന്നും തോമസിനോട് തൊട്ട് ഈ ആത്മാവിൻ്റെ ആ ശ്ലൈംഗിക പിന്തുടർച്ച നീ അത് നേടൂ എന്നും, നീ സംശയിച്ചു കൊണ്ടിരിക്കാതെ വിശ്വസിച്ചു കൊണ്ടിരിക്കുക എന്നും പറഞ്ഞത്. ആ അപ്പസ്തോലിക പിന്തുടർച്ച, ശ്ലൈംഗിക പിന്തുടർച്ച, അപ്പസ്തോലിക് സക്സഷൻ, അത് കത്തോലിക്ക സഭയിൽ ഇപ്പോഴും അപങ്കുരം നിൽക്കുന്നു. അന്ന് തൊട്ടുള്ള ശാരീരികത, ആ ഫിസിക്കാലിറ്റി, അതില്ലെങ്കിൽ കൂതാശകൾ നടക്കില്ല. ഇതിലൂടെയാണ് കൂതാശകൾ കൈമാറ്റം ചെയ്യപ്പെടണേ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വനം ചുരുക്കത്തിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിൽ തോമസിനെ പങ്കെടുപ്പിക്കുന്ന ഒരു രീതിയാണ് ആത്മാവിനെ കൈമാറി ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ആ ഫിസിക്കാലിറ്റി. യേശുവിൻ്റെ ഈ കൈവെപ്പ് പോലെ യേശുവിൻ്റെ ഈ തോമസിൻ്റെ കൈ യേശുവിൽ വെച്ചിട്ടാണ് യേശു ഈ ആത്മാവിനെ തോമസിനെ കൈമാറുന്നത്. നമുക്കെന്ത് പ്രസക്തി? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തോമാസ്ലിഹ ഇങ്ങനെ ഈ കൈവെപ്പിലൂടെ നമുക്ക് വിശ്വാസവും പൗരോഹിത്യവും മെത്രാഭിഷേകമൊക്കെ നൽകിയതുകൊണ്ടാണ് നമ്മൾ ഭാരതസഭ നിൽക്കണേ. അത് നമ്മൾ അഭിമാനം കൊള്ളുക. ഒന്ന്. രണ്ട്, ഇന്നും ഈ പൗരോഹിത്യത്തിൻ്റെയും മെത്രാഭിഷേകത്തിൻ്റെയും ഒക്കെ ആ ശ്ലൈക പിന്തുടർച്ച ഉള്ളത് കൊണ്ടാണ് യേശുവിനെ നമുക്കിപ്പോൾ തൊടാൻ പറ്റണേ. തോമസ് തൊട്ടതുപോലെ നമുക്കും തൊടാലോ വിശുദ്ധ കുർബാനയിൽ. അത് കത്തോലിക്കർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ, കത്തോലിക്കർക്ക് മാത്രം, അല്ലെങ്കിൽ കത്തോലിക്ക പാരമ്പര്യമുള്ളവർക്ക് മാത്രം. യേശുവിനെ തോമസ് തൊട്ടതുപോലെ തൊടാൻ ഇപ്പോഴും സാധിക്കുന്നത് ഈ പൗരോഹിത്യത്തിൻ്റെ ശ്ലൈംഗിക പിന്തുടർച്ച, പൗരോഹിത്യത്തിൻ്റെ ശ്ലൈംഗിക പിന്തുടർച്ച ഉള്ളത് കൊണ്ടാണ്. അത് കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ഈ പൗരോഹിത്യത്തിൻ്റെ ആ മേന്മ അത് ആസ്വദിക്കാനും അതിലേക്ക് ആളുകൾ വരാനും അതിൻ്റെ ആ മഹിമ നിലനിർത്താനും നമുക്ക് മൊത്തമായിട്ട് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. നമ്മുടെ വീടുകളിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് മോഹം വരും. എന്തിനാ അച്ഛനാകണമെന്ന്, പൗരോഹിത്യം വേണമെന്ന്, തോമാസ്ലിഹയുടെ ആ പാരമ്പര്യം ഉൾക്കൊള്ളണമെന്നും കൈമാറണമെന്നും. അങ്ങനെ ഭാരതം മുഴുവൻ ഈ യേശുവിലേക്കുള്ള ശാരീരികമായ സ്പർശനത്തിൻ്റെ ആ ഫിസിക്കാലിറ്റി, ശാരീരികതയുടെ ആ ബന്ധം അത് പരക്കാനായിട്ട്, പ്രചരിക്കാനായിട്ട് ഈ തിരുനാൾ ഒരു നമുക്കൊരു സമർപ്പണത്തിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ, എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കും, അത് എൻ്റെ വീട്ടിൽ തുടങ്ങും, ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, സുവിശേഷത്തിന് സന്തോഷമുണ്ടാകും. അതൊരു മഹാ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തന്നെ മാറും. ഞാൻ അച്ഛനായതുകൊണ്ട് പറയുന്നതല്ല, നമ്മുടെ കുടുംബങ്ങളിൽ ഈ രാത്രി ചർച്ചകൾ, ചാനലിലെ രാത്രി ചർച്ചകൾക്ക് പകരം ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നോക്കൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മഹാ ആനന്ദം, മറ്റാർക്കും നൽകാൻ പറ്റാത്തൊരു ആനന്ദം വരും. അത് തോമാസ്ലിഹ നമുക്ക് കൈമാറി തന്ന ഈ പറഞ്ഞ ശ്ലൈംഗിക പിന്തുടർച്ചയുടെയും സുവിശേഷത്തിൻ്റെയും ആനന്ദമായിരിക്കും.